നമസ്കാരം, റെസിപ്പീസ് ഫോർ റെസിപ്പീൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ചെമ്മീനാണുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തല ഒഴിവാക്കിയിട്ടുണ്ട്, തല എടുത്തിട്ടില്ല. ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി, പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതാ നമ്മുടെ ചെമ്മീൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വറ്റുന്ന വരെ ഒന്ന് ചെമ്മീൻ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തണുത്ത ശേഷം നമുക്കത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞ് പോകരുത്, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇതാ ചെമ്മീൻ നന്നായിട്ട് തണുത്ത ശേഷം ഞാനിവിടെ മിക്സിയിട്ട് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് തണുത്തിട്ടുണ്ടാവണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് 1 മുട്ടയുടെ ഉണ്ണി കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കൂടി നോക്കുക, ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഹാർട്ട് ഷേപ്പിലുള്ളൊരു കുക്കി കട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിനെ മിക്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊരു ഷേപ്പാക്കി എടുക്കാം. ഒരുപാട് ബലം പ്രയോഗിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണ്ട, ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. പിന്നെ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബോട്ടിലെ മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ കട്ട്ലേറ്റും ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. ഇനി ഇത് എഗ് വൈറ്റിലൊന്ന് മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് ആദ്യം റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യേണ്ട, ബ്രെഡ് ക്രംസ് അല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു ഭാഗമൊന്നും മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തിട്ട് 2 വശവും ഒരുപോലെ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കത് ഓയിലിനടുത്ത് മാറ്റാം. അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.